Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Are you ready? Yes. Okay. Then now we are going to continue our chapter. Which is the chapter? Yes, an interview with Irfan Alam. What is the name of the chapter? A three-wheel revolution. Okay, then we can go through next question. Okay, take page number 79. What is the next question? Yes, can you describe the operation model of Samman? Can you describe the operation model of Samman? Appo seed money evidunnana sangadipichathu? In the last class we discussed that the Samman founded in 2009 with the seed money from family and friends. Okay, then can you describe the operation model of Samman? Ini ningalku Samman-inte operation model onnu describe cheyan kazhiyumo ennaanu aarodu chodikkunnathu? Irfan Alathinodu chodikkunnathu. Okay, then listen. When a rickshaw puller approached Samman, we first go through a verification process. Okay, then when a rickshaw puller approaches Samman, ini oru rickshaw puller Sammanumayittu samipikkuvayanengil, Sammanayodu samipikkuvayanengil, we first go through a verification process. Nammal avade cheyyunna first process ennu parayunnathu endanu? Verification process aanu. The operator is then given training on basis etiquette and traffic rules. Angane endeyum avarku the operator is then given training. Avarku endu kodukkum? Training kodukkum. On basis etiquette and traffic rules. Traffic rules ne kurichum adinde maryadagale kurichum endu kodukkum? Etiquette means disciplines, maryadagale. Maryadagale kurichum endu training kodukkum. Then we approach the banks. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുമായിട്ട് അപ്രോച്ച് ചെയ്യും, ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ആൻഡ് ഹെൽപ്പ് ദം ഗെറ്റ് എ ലോൺ ഫോർ എ ന്യൂ റിക്ഷോ. അവർക്കൊരു പുതിയ റിക്ഷോ കിട്ടുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി, ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുമായിട്ട് എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ദെൻ പ്രീവിയസ്ലി ബാങ്ക്സ് വേർ വെരി റിലക്റ്റൻ്റ് ടു ഗീവ് ലോൺസ് ടു ദിസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബാങ്ക്സ് വേർ വെരി റിലക്റ്റൻ്റ്, വളരെ മടി കാണിക്കുന്ന അല്ലെങ്കിൽ റിലക്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്തിനെ? ടു ഗീവ് ലോൺസ്, ലോണ് കൊടുക്കാൻ ആർക്ക്? ദീസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിലുള്ള ഈ തരം ആളുകൾക്ക്, അതായത് റിക്ഷോ പുള്ളേഴ്സ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന പുവർ പീപ്പിൾസിന് ലോൺ കൊടുക്കുക, പുവർ പീപ്പിളിന് ലോൺ കൊടുക്കാൻ ആര് തയ്യാറല്ല? ബാങ്കുകാർ തയ്യാറാവാറില്ല. സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ബാങ്ക്സ് വെയർ വെരി റിലക്റ്റൻറ്റ് ടു ഗീവ് ലോൺസ് ടു ദീസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ലോൺ കൊടുക്കാൻ ആര് തയ്യാറല്ല? ബാങ്ക് തയ്യാറല്ല. നൗ സിൻസ് വി സ്റ്റാൻഡ് ആസ് ഗ്യാരൻറ്റേഴ്സ്, അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്യാരൻ്റി ആയിട്ട് നിൽക്കുന്നത്. ദെൻ സിൻസ് വി സ്റ്റാൻഡ് ആസ് ഗ്യാരൻറ്റേഴ്സ്, ദീസ് റിക്ഷോ പുള്ളേഴ്സ് ഹാവ് ആക്സസ് ടു ക്രെഡിറ്റ്. അപ്പോൾ ഈ റിക്ഷോ പുള്ളേഴ്സിന് എന്ത് കൊടുക്കും? ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ നമ്മൾ വിജയിക്കുക, സക്സസ് ആവുന്നത് എപ്പോഴാണ്? ഇവർക്ക് ബാങ്കിന് ലോൺ അടക്കാൻ ഗ്യാരൻറ്റി നിൽക്കുമ്പോഴാണ്. ഓക്കെ, ദ റിക്ഷോ പുള്ളേഴ്സ് ഫീൽ ട്രൂലി എംപവേർഡ് വെൻ ദേ ഡ്രൈവ് ദെയർ ഓൺ വെഹിക്കിൾ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ലോൺ എടുത്തിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് കൊടുക്കും? റിക്ഷോ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ദ റിക്ഷോ പുള്ളേഴ്സ്, അങ്ങനെ ആവുമ്പോൾ ഈ റിക്ഷോ പുള്ളേഴ്സിന് ഫീൽ, അവർക്ക് ഫീൽ ചെയ്യും ട്രൂലി എംപവേർഡ് വെൻ ദേ ഡ്രൈവ് ദയർ ഓൺ വെഹിക്കിൾ. അപ്പോൾ അവരുടെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ, അവർ എംപവേർഡ് ആയതുപോലെ അല്ലെങ്കിൽ അവർ ഒന്നുകൂടെ ഉഷാറായതുപോലെ അല്ലെങ്കിൽ അവർക്ക് ശാസ്ത്രീകരണം അല്ലെങ്കിൽ എംപവർമെൻറ്റ് ലഭിച്ചതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർ സ്വന്തം ഒരു വാഹനമൊക്കെ ആയി, എനിക്ക് സ്വന്തമായിട്ടൊരു വാഹനമൊക്കെ ആയി. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ അതിനോട് എന്ത് വരും? അവർ ആത്മാർത്ഥത തോന്നും. വി പ്രൊവൈഡ് ദ റിക്ഷോ പുള്ളേഴ്സ് വിത്ത് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്.
അപ്പോൾ ഈ റിക്ഷോ പുള്ളേഴ്സിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? വി പ്രൊവൈഡ് ദ റിക്ഷോ പുള്ളേഴ്സ് വിത്ത് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ആക്സിഡൻറ്റിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും കാർഡ് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈച്ച് ഡ്രൈവർ ഈസ് ഗിവൺ ആൻ ഐ ഡി കാർഡ് ആൻഡ് ഈസ് റിക്വയർഡ് ടു വിയർ എ യൂണിഫോം വൈൽ ഓപ്പറേറ്റിംഗ് ദ റിക്ഷോ. അത് മാത്രമല്ല ഈ ഓരോ റിക്ഷോ പുള്ളേഴ്സിനും ഐ ഡി കാർഡും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈസ് റിക്വയർഡ് ടു വിയർ എ യൂണിഫോം. അത് മാത്രമല്ല അവർക്ക് യൂണിഫോം റിക്വയർ ആവശ്യമാണെങ്കിൽ അതിന് യൂണിഫോമും കൂടെ നൽകുന്നുണ്ട്. വൈൽ ഓപ്പറേറ്റിംഗ് ദ റിക്ഷോസ്, അപ്പോൾ റിക്ഷോ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് യൂണിഫോമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ റിക്ഷോ പുള്ളർ നൗ ബിക്കം എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി. അങ്ങനെ ഈ റിക്ഷോ പുള്ളേഴ്സ് എന്തായി മാറി? നൗ ബിക്കംസ്, ഇപ്പം ആയി തീർന്നിട്ടുണ്ട്. എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി, സമ്മാൻ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ആര്? ഈ റിക്ഷോ പുള്ളേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ ഡസ് സമ്മാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ റവന്യൂസ് ഓഫ് ദ റിക്ഷോ പുള്ളേഴ്സ്? ഹൗ ഡസ്, എങ്ങനെയാണ് സമ്മാൻ ഹെൽപ്പ്, സമ്മാൻ സഹായിക്കുന്നത്, ഇൻക്രീസ് ദ റവന്യൂ ഓഫ് ദ റിക്ഷോ പുള്ളേഴ്സ്, ഈ റിക്ഷോ പുള്ളേഴ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ എങ്ങനെയാണ് സമ്മാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഹൗ ഡസ് സമ്മാൻ ഇറ്റ്സെൽഫ് ഗെറ്റ് ഇറ്റ്സ് റവന്യൂ, ഇനി സമ്മാൻ അതിൻ്റെ വരുമാനം കണ്ടെത്തുന്നതും എങ്ങനെയാണ്? അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഏത് രീതിയിലാണ് ഈ റിക്ഷോ പുള്ളേഴ്സിനുള്ള വരുമാനം കണ്ടെത്തുന്നത്, അതുപോലെ സമ്മാന് അതിന് വേണ്ടിയിട്ടുള്ള വരുമാനവും ഇതിൽ നിന്ന് ലഭിക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഓക്കെ, സമ്മാൻ റിക്ഷോസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്. ഇനി സമ്മാൻ റിക്ഷോസ്, അപ്പോൾ സമ്മാനുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന റിക്ഷോസാണ് സമ്മാൻ റിക്ഷോസ്. ആർ ഡിസൈൻഡ്, ഐ റിസൈ ഡിസൈൻ ചെയ്തിട്ടത് എങ്ങനെയാണ്? ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്പേസ്, അതിലൊരുപാട് ധാരാളം, പ്ലെൻറ്റി മീൻസ് ധാരാളം, സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥലം, അപ്പോൾ ധാരാളം സ്പേസ് ഉണ്ട്. ഇതിന് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യങ്ങൾ കാണിക്കാൻ, ഡിസ്പ്ലേ ചെയ്യാൻ ധാരാളം സ്പേസ് അതിൽ ഉണ്ട്. ദെൻ സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് പ്ലേസ് ദെയർ അഡ്വർടൈസ്മെൻറ്റ് ഹിയർ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സെവറൽ ലോക്കൽ, ലോക്കൽ ആയിട്ടുള്ളതും അതുപോലെ നാഷണൽ ആയിട്ടുള്ളതും ബ്രാൻഡഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് അവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദ റിക്ഷോ പുള്ളേഴ്സ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു സാധനത്തെക്കുറിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ ആളുകൾ അവർക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് വെക്കുന്നതിന് നമുക്കൊരു എന്ത് തരും? ക്യാഷ് തരും അല്ലേ. അപ്പോൾ അവർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് തരും. അപ്പോൾ ആ തരുന്ന ക്യാഷ്, ആ റവന്യൂ എന്ത് ചെയ്യും? രണ്ടായിട്ട് വിഭജിക്കും. ആർക്ക് വേണ്ടി? ആർക്കൊക്കെ ആയിട്ട്? സമ്മാനും റിക്ഷോ പുള്ളേഴ്സിനും. അപ്പോൾ നമുക്കറിയാം നമ്മളെ വീടിൻ്റെ മതിലുകളിലൊക്കെ പരസ്യം പതിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മതിലുകളിൽ പരസ്യം പതിക്കാൻ വേണ്ടി നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അവരൊരു ക്യാഷ് തരും അല്ലേ. അതുപോലെ ഇവിടെ ഈ ഓട്ടോറിക്ഷകളിൽ ഈ എന്ത് ചെയ്യുക, അഡ്വർടൈസ്മെൻറ്റ് വെക്കുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അതിനുള്ള റവന്യൂ ആര് തരും? അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരും. ആ റവന്യൂ എന്ത് ചെയ്യും? രണ്ടായിട്ട് ബിറ്റ്വീൻ ഹാഫ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് റിക്ഷോ പുള്ളേഴ്സ്. അങ്ങനെ അത് സമ്മാനും റിക്ഷോ പുള്ളേഴ്സിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനിയോ നെക്സ്റ്റ്, ആൾസോ റിക്ഷോ പുള്ളേഴ്സ് ക്യാൻ ചൂസ് ടു സെൽ വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽ ഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. ഇനി റിക്ഷോ പുള്ളേഴ്സിന് തിരഞ്ഞെടുക്കാം, അവർക്ക് വണ്ടിയിൽ എന്ത് വിൽക്കണം എന്നുള്ളത് ആർക്ക് തിരഞ്ഞെടുക്കാം? ഈ റിക്ഷോ പുള്ളേഴ്സിന് തിരഞ്ഞെടുക്കാം. അതെന്തൊക്കെയാവാം? വാട്ടർ ആവാം, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ആവാം, സെൽ ഫോൺ ആവാം, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും അവരുടെ വണ്ടിയിൽ എന്താണോ വിൽക്കേണ്ടതെന്ന് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ ദാറ്റ് കേസ്, അങ്ങനെ ഉള്ള സമയത്ത് ദേ കം ടു എ സെൻട്രൽ റിക്ഷോ യാർഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലോഡ് അപ്പ് ദെയർ വേസ്. ഇനി അങ്ങനത്തെ കേസുകളിൽ അവരെന്ത് ചെയ്യണം? ദേ കെയിം ടു ദ സെൻട്രൽ റിക്ഷോ യാർഡ്, അതായത് അതിൻ്റെ സെൻട്രൽ സെൻറ്ററിൽ എത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻ ദ മോർണിംഗിൽ തന്നെ അവിടെ എത്തിയിട്ട് ആൻഡ് ലോഡ് അപ്പ് ദെയർ വേസ്, അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വണ്ടിയിൽ എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അങ്ങനെ രാവിലെ വരുന്നു, വണ്ടി ലോഡ് ചെയ്തിട്ട് പോകുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിൻ്റെ അവസാനം, ദ പ്രോഫിറ്റ് ഫ്രം ദെയർ സെയിൽസ് ഇൻ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് സമ്മാൻ. അങ്ങനെ അവർ വിറ്റ സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് അതും എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് സമ്മാൻ, രണ്ടായിട്ട് വിഭജിക്കും. സമ്മാന്
വേണ്ടിയിട്ടും അതുപോലെ റിക്ഷോ പുള്ളേഴ്സിന് വേണ്ടിയിട്ടും. ദ മണി ദാറ്റ് റിക്ഷോ പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിങ് ദ പാസഞ്ചേഴ്സ് ഈസ് സോളിലി ദയേഴ്സ്. ആൻഡ് ദ മണി ദാറ്റ് റിക്ഷോ പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിങ് ദ പാസഞ്ചേഴ്സ് ഈസ് സോളിലി ദയേഴ്സ്. ഇനി അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് അത് അവർക്കുള്ളതാണ്. ദ റവന്യൂസ് ഓഫ് അവർ റിക്ഷോ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് 30-40%. അങ്ങനെ റവന്യൂ ഓഫ് അവർ റിക്ഷോ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ്, അങ്ങനെ ഈ റവന്യൂവിൽ ഈ റിക്ഷോ പുള്ളേഴ്സിൻ്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് 30-40% വരെ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ റവന്യൂസ് ഓഫ് അവർ റിക്ഷോ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് 30-40%. ദെൻ ദേ ആർ സെവറൽ അതർ ബെനിഫിറ്റ്സ് ഓൺ വിച്ച് വി കനോട്ട് പുട്ട് എ മോണിറ്ററി വാല്യൂ. അപ്പോൾ ഒരു അവിടെ അത് കൂടാതെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട് വിച്ച് വി കനോട്ട് പുട്ട് എ മോണിറ്ററി വാല്യൂ. അത് നമുക്കൊരു മോണിറ്ററി വാല്യൂ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ കഴിയില്ല. അതല്ലാതെ അങ്ങനെ അളക്കേണ്ടതല്ലാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ റിക്ഷോ പുള്ളേഴ്സിന് കിട്ടുന്നുണ്ട്. റിക്ഷ ഇനി അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റിക്ഷോ പുള്ളേഴ്സ് നൗ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ്. ഇപ്പോൾ അത് എന്തൊക്കെയാണ്, അതായത് ഇപ്പോൾ അവർക്ക് അവരുടെ ഒരു മനസ്സിലുള്ളൊരു ഫീലിംഗ് എന്ന സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ്, അവർ സ്വയം എംപവർമെൻറ്റ് ആയി എന്നുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ മൈൻഡിൽ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ സ്പൗസസ് അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ഗ്യാൻ. അതുപോലെ ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ്, ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ കുട്ടികൾക്ക് ആൻഡ് ദെയർ സ്പൗസസ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ്, ഫ്രീ ആയിട്ട് ഈവനിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോൾഡ് സമ്മാൻ ഗ്യാൻ. അപ്പോൾ സമ്മാൻ ഗ്യാൻ എന്ന് പറയുന്ന ഒരു ഫ്രീ ഈവനിങ് ക്ലാസ്സസ് അവരുടെ കുട്ടികൾക്ക്, ദ ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ സ്പൗസസ് അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ഗ്യാൻ. ദെൻ സമ്മാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹൂ വർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലാബേഴ്സ്. അപ്പോൾ സമ്മാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി, അതുപോലെ സമ്മാൻ എന്തുകൊണ്ടുവന്നു, ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹൂ വർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലാബറേഴ്സ്. അപ്പോൾ അതിൽ മിനിയൽ ലാബറേഴ്സ് ആയിട്ട് കൺസിഡർ, അതായത് നേരത്തെ പ്രീവിയസ്ലി കൺസിഡേർഡ്, അപ്പോൾ അതിൻ്റെ അവർക്ക് എന്താണ് ഇപ്പോൾ ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹൂ വർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലാബറേഴ്സ്. അപ്പോൾ മീനിയൽ ലാബറേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡിഗ്നിറ്റി അതുപോലെ ഇൻക്ലൂഷനൊക്കെ അവർക്ക് നേരത്തെ തന്നെ നൽകാൻ ഉള്ള സംവിധാനങ്ങളും കൊണ്ടുവന്നു. ദെൻ ഇൻ അഡീഷൻ, കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമ്മാൻ ഇറ്റ്സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ. ഇനി പറയുന്നത് എന്താ വെച്ചാൽ ഐ ആം വെരി ഹാപ്പി, ഞാൻ ഹാപ്പിയാണ് എന്തിൽ, ടു സേയിങ് ദാറ്റ് ഐ ആം ഹാപ്പി ടു സേ ദാറ്റ് സമ്മാൻ ഇറ്റ്സെൽഫ് പ്രോഫിറ്റബിൾ. സമ്മാനം ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് റിക്ഷ പുള്ളേഴ്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അതുപോലെ അവർക്കുള്ള ലാഭങ്ങൾ അവരുടെ വരുമാനത്തെക്കുറിച്ചാണ്. ദെൻ നെക്സ്റ്റ് ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമ്മാൻ ഇറ്റ്സെൽഫ് ഈസ് എ പ്രോഫിറ്റബിൾ. ഇനി സമ്മാൻ ഒരു ലാഭമുള്ള ബിസിനസ് ആയിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ലാസ്റ്റ് ഫിസിക്കൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ ഒരു ഈ വർഷത്തെ വാർഷിക വരുമാനം. ഇപ്പോൾ ലാസ്റ്റ് ഫിസിക്കൽ ഇയർ കഴിഞ്ഞ വർഷത്തെ ആ ഒരു വർഷത്തെ വരുമാനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി മെയ്ഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 8 lakh rupees. നെറ്റ് പ്രോഫിറ്റ് 800,000 rupees ഞങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു. ആൻഡ് എ റവന്യൂ ഓഫ് 50 lakh rupees, അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 50 lakh rupees ആയിരുന്നു. മൈ മെൻറ്റേഴ്സ്, മെൻറ്റേഴ്സ് മീൻസ് അഡ്വൈസേഴ്സ്, എൻ്റെ മെൻറ്റേഴ്സ് ഹാവ് ബീൻ എംഫസൈസിങ് മീൻസ് പോയിൻറ്റിങ് അല്ലെങ്കിൽ ഊന്നി പറയുക ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി.
ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സസ്റ്റൈനബിലിറ്റി, അപ്പോൾ അതിൻ്റെ സുസ്ഥിരതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഈ കമ്പനിയുടെ സ്ഥിരതയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇവരൊക്കെ ഊന്നി പറയാൻ തുടങ്ങി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡസ് സമ്മാൻ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ മൈക്രോ ഫിനാൻസിങ്? സമ്മാൻ ഡയറക്റ്റായിട്ട് മൈക്രോ ഫിനാൻസിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോ, വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് ദ റിക്ഷോ പുള്ളേഴ്സ്. ഇല്ല, ഞങ്ങൾ ഡയറക്റ്റായിട്ട് മൈക്രോ ഫിനാൻസ് എന്ത് ചെയ്തിട്ടില്ല, ഇയാൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല. വി ജസ്റ്റ് ഇനേബിൾ ദ റിക്ഷോ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ദ ബാങ്ക്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ്, വി ജസ്റ്റ് ഇനേബിൾ ദ റിക്ഷോ പുള്ളേഴ്സ്, ഈ റിക്ഷോ പുള്ളേഴ്സിന് ഇനേബിൾ ആക്കി കൊടുക്കുക, സാധ്യമാക്കി കൊടുക്കുക, ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ദ ബാങ്ക്. ബാങ്കിൽ നിന്ന് അവർക്ക് ഫിനാൻസ്, പണമിടപാട് നടത്താനുള്ള ആ ഒരു സംഭവം റെഡിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അതിനെ പ്രാപ്തരാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെൻറ്റ് ഫോർ ഡിക്കേഡ്സ്, ദ റിക്ഷോ പുള്ളേഴ്സ് ഓൺലി പേ ദ ബാങ്ക് ലോൺ ആസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് ഇവൻച്വലി ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ റിക്ഷോസ്. പിന്നെയോ, ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെൻറ്റ് ഫോർ ഡിക്കേഡ്സ്, അതായത് റെൻറ്റിനൊരു വണ്ടി എടുത്തിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലം ആ റെൻറ്റ് വാടക കൊടുത്തു കഴിഞ്ഞാലും വണ്ടി ആർക്ക് സ്വന്തമാവില്ല, ഈ റിക്ഷോ പുള്ളേഴ്സിന് സ്വന്തമാവില്ല. അതേസമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവർ വണ്ടി സ്വന്തമായിട്ട് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ പേ ദ ഇൻസ്റ്റാൾമെൻറ്റ്, പേ ദ ലോൺ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോണ് അടച്ചു തീർക്കാൻ കഴിയും. അപ്പോൾ അത് ഈ അടച്ചു തീർക്കുന്നതിനനുസരിച്ച് ആ ഓട്ടോ അല്ലെങ്കിൽ ആ റിക്ഷോ ആർക്ക് സ്വന്തമായി മാറും, ആ റിക്ഷോ പുള്ളേഴ്സിന് സ്വന്തമായിട്ട് മാറും. അപ്പോൾ അവരെ എന്താണ് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ആര് ചെയ്യുന്നുണ്ട്, സമ്മാൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ, വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് ദ റിക്ഷോ പുള്ളേഴ്സ്, വി ജസ്റ്റ് ഇനേബിൾ ദ റിക്ഷോ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ദ ബാങ്ക്. Instead of paying rent for decades, the rickshaw pullers only pay the bank loan, as installments and eventually become the owners of the rickshaws. Then, aren't cycle rickshaws a dying breed? Cycle rickshaws മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. And rickshaws continue to be a popular mode of transportation in the most parts of the country. Rickshaws ennu parayunnathu continue thudarnnu konde irikkunu, it to be a popular mode of transportation, oru paadu jana സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ത്, ഈസ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ മോസ്റ്റ് അതായത് ഏറ്റവും കൂടുതൽ ഭാഗങ്ങളിലും ഇന്നും ആളുകൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, റിക്ഷോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഓട്ടോറിക്ഷ, ചീപ്പ് റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോയി വരാൻ കഴിയും അല്ലേ. ദ നമ്പർ ഓഫ് റിക്ഷോസ് ഇൻ ന്യൂഡൽഹി ഹാസ് ആക്ച്വലി ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദ ലാസ്റ്റ് ഈ two to three years. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഡൽഹിയിൽ തന്നെ റിക്ഷോൻ്റെ നമ്പേഴ്സ് 20% എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഫോർ ദീസ് ഇൻക്രീസ്, അപ്പോൾ ഈ ഒരു ഇൻക്രീസ്, ഈ ഒരു വർധനവ് തന്നെ, ദ റീസൺ ഫോർ ദിസ് ഇൻക്രീസ്, ദ റീസൺ കാരണം ഫോർ ദിസ് ഇൻക്രീസ്, ഇങ്ങനെ റിക്ഷോൻ്റെ എണ്ണത്തിൽ വർധനവ് വരാനുള്ള കാരണം എന്താണ്, ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം ദ ചോയ്സസ്റ്റ് ഫോം ഓഫ് ദ ട്രാൻസ്പോർട്ട് ടു ക്യാരി പാസഞ്ചേഴ്സ് ടു ആൻഡ് ഫ്രം ദ മെട്രോ സ്റ്റേഷൻസ്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഹാസ് ബിക്കം ദ ചോയ്സസ്റ്റ്, ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഫോമാണ് എന്ത്, റിക്ഷോ എന്ന് പറയുന്നത്, ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി പാസഞ്ചേഴ്സ് ടു ആൻഡ് ഫ്രം ദ മെട്രോ സ്റ്റേഷൻസ്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് അവരുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഉള്ള ഏറ്റവും സേഫായിട്ടുള്ള, ചീപ്പായിട്ടുള്ള, ഏറ്റവും ചോയ്സസ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ത്, റിക്ഷോസ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിനിന് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സൗകര്യപ്രദമായത് സേഫ് ആയിട്ടുള്ളൊരു യാത്രയാണ് റിക്ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റിക്ഷോസിൻ്റെ അളവ് കൂടി വരും. ആൾസോ ഐ പേഴ്സണലി തിങ്ക് റിക്ഷോസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ.
മാത്രമല്ല ഐ പേഴ്സണലി വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് റിക്ഷോസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ ഭാവിയിലെ വാഹനമാണ് റിക്ഷോസ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ദേ ആർ എൻവിറോൺമെൻറ് ഫ്രണ്ട്ലി മാത്രമല്ല അവ എൻവിറോൺമെൻറ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി എൻവിറോൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് എന്ത് റിക്ഷോ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അതായത് പല രീതിയിൽ നമുക്ക് പറയാം നമുക്ക് ധൈര്യം അതായത് ഇപ്പോൾ ഒരു വളാഞ്ചേരി അല്ലെങ്കിൽ കാട്ടിലങ്ങാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാട്ടിലങ്ങാടിയിലുള്ള ആളുകൾക്ക് ആ ഏരിയയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും അവിടെ റിക്ഷോ ഓടിക്കുന്നവർ അല്ലേ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് പറയുന്നത് ദേ ആർ എൻവിറോൺമെൻ്റലി എൻവിറോൺമെൻറ് ഫ്രണ്ട്ലി ദെൻ വി ഹാവ് ആൻ ആർ ആൻഡ് ഡി വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷോ വി ഹാവ് ആൻ ആർ ആൻഡ് ഡി വിങ് ഇനി ഞങ്ങൾക്ക് എന്തുണ്ട് ഒരു ആർ ആൻഡ് ഡി വിങ് ഉണ്ട് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് അതെവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷോസ് ആയിട്ടാണ് അവ വർക്ക് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് വാട്ട് വേർ യുവർ എക്സ്പീരിയൻസ് അറ്റ് ദ പ്രസിഡൻഷ്യൽ എൻ്റർപ്രീനർഷിപ്പ് സബ്മിറ്റ് അറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാട്ട് വേർ യുവർ എക്സ്പീരിയൻസ് എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം അറ്റ് ദ പ്രസിഡൻഷ്യൽ എൻ്റർപ്രീനർഷിപ്പ് സബ്മിറ്റ് അറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്നിട്ടുള്ള പ്രസിഡൻഷ്യൽ എൻ്റർപ്രീനർഷിപ്പിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഐ മെറ്റ് സം ട്രൂലി ഗ്രേറ്റ് പീപ്പിൾ ഞാൻ അവിടെ ഒരുപാട് മഹത് വ്യക്തികളെ കണ്ടു ഐ വാസ് ഇൻഡീഡ് ഓണേഡ് ടു ടോക്ക് ടു ദ നോബൽ പ്രൈസ് ലോറിയേറ്റ് മുഹമ്മദ് യൂനുസ് ഹി ഇൻവൈറ്റഡ് മീ ടു ബംഗ്ലാദേശ് ടു ഹെൽപ്പ് സെറ്റപ്പ് എ സിമിലർ ഓർഗനൈസേഷൻ ഫോർ ദ റിക്ഷോ വർക്കേഴ്സ് ദർ അവിടെ വെച്ച് ഐ വാസ് ഇൻഡീഡ് ഓണേഡ് ടു ടോക്ക് ടു ദ നോബൽ പ്രൈസ് ലോറിയേറ്റ് മുഹമ്മദ് യൂനുസ് അപ്പോൾ നോബൽ പ്രൈസ് ലോറിയേറ്റ് ആയ മുഹമ്മദ് യൂനുസിൻ്റെ ബഹുമതി ആ ഒരു ഓണറിങ് കൂടി എനിക്ക് ലഭിച്ചു ഹി ഇൻവൈറ്റഡ് മീ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ടു ബംഗ്ലാദേശിലേക്ക് ടു ഹെൽപ്പ് സെറ്റപ്പ് എ സിമിലർ ഓർഗനൈസേഷൻ ഫോർ ദ റിക്ഷോ വർക്കേഴ്സ് ദർ ഇതുപോലെയുള്ള ഒരു സിമിലർ ഓർഗനൈസേഷൻ അവരുടെ നാട്ടിൽ ബംഗ്ലാദേശിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ അവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ഓൺ എൻ്റർപ്രീനർഷിപ്പ് ഇനി നിങ്ങൾക്ക് കുട്ടികളോട് എന്തായിട്ട് അഡ്വൈസാണ് പറയാനുള്ളത് എന്തിനെക്കുറിച്ച് എൻ്റർപ്രീനർഷിപ്പ് അതായത് പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ പുതു സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുട്ടികളോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഇറ്റ്സ് വെരി ഈസി ചാപ്റ്റർ വളരെ സിമ്പിളാണ് ഈസിയാണ് അധികം ഡിഫിക്കൽറ്റി വേർഡ്സുകളൊന്നുമില്ല ഓക്കെ നമ്മളിതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവാണ് ദെൻ ആൻ എൻ്റർപ്രീനിയർ ഈസ് വൺ ഹൂ ഐഡൻറ്റിഫൈസ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻ എൻ്റർപ്രീനിയർ ഒരു പുതിയ വ്യവസായ സംരംഭം എന്ന് പറയുന്നത് ഈസ് വൺ ഹൂ ഐഡൻറ്റിഫൈസ് ഒരാൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ആൻ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളെ എന്ത് ചെയ്യാൻ സ്വയം തിരിച്ചറിയാനുള്ള ആ ഒരു അവസരം നൽകുന്നുണ്ട് ആൻഡ് പുട്സ് ഇൻ കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ് പിന്നെ അതിൽ നല്ല കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കണം എന്തിനു വേണ്ടിയിട്ട് ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ് അതൊരു വലിയ സംരംഭമാക്കി മാറ്റണം അല്ലെങ്കിൽ ആ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എഫേർട്ട് എടുക്കണം പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം ട്രേഡിംഗ് ദിസ് പാത്ത് ആളുകൾ ജനറലി പൊതുവായിട്ട് എന്ത് ചെയ്യും ഡിസ്കറേജ് കുട്ടികളെ അല്ലെങ്കിൽ എങ്ങായിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും എന്താ നിരുത്സാഹപ്പെടുത്താറാണ് ചെയ്യാറ് ഫ്രം ട്രേഡിംഗ് ദിസ് പാത്ത് അതായത് പുതിയ സംരംഭം എന്തെങ്കിലും തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ആശയങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിനെ എന്ത് ചെയ്യാറാണ് നിരുത്സാഹപ്പെടുത്താറാണ് ചെയ്യാറുള്ളത് ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് എൻ്റർപ്രീനർഷിപ്പ് ആസ് കരിയർ ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് പക്ഷേ ഇപ്പോൾ സമയമായിട്ടുണ്ട് എന്തിനേറ്റ് തിങ്കിങ് ചിന്തിക്കാൻ അബൌട്ട് എൻ്റർപ്രീനർഷിപ്പ് ആസ് എ കരിയർ ഇനി ഒരു പുതിയ വ്യവസായം തുടങ്ങുക അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്നുള്ളത് ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം ആയിട്ടുണ്ട് അതൊരു കരിയറായിട്ട് കാണേണ്ട സമയമായിട്ടുണ്ട് ആസ് ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു ടാക്കിൾ ദ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ കൺട്രി ആസ് ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇതൊരു ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളായിരിക്കും എന്നിട്ട് ടാക്കിൾ മീൻസ് തുടച്ചു നീക്കുക എന്തിനെ അൺഎംപ്ലോയ്മെൻറ്റ്
ജോലിയില്ലാത്ത അവസ്ഥ, തൊഴിലില്ലായ്മയെ തുടച്ച് നീക്കാൻ, എവിടെ ഇൻ ദ കൺട്രി, രാജ്യത്തിൽ നിന്ന് തൊഴിലില്ലായ്മയെ തുടച്ച് നീക്കാൻ പറ്റിയ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ടൂളായിട്ട് തന്നെ ഇത് മാറും, ഈ എൻ്റർപ്രീനർഷിപ്പ് മാറും എന്നാണ് എനിക്ക് ആരോട് പറയാനുള്ളത്, കുട്ടികളോട് പറയാനുള്ളത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ടു ഡ്രീം, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഡ്രീം, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഡ്രീം, സ്വപ്നം കാണുക എന്ന് പറയുന്നത് അല്ലേ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഡ്രീം ആണ് സ്വപ്നം, ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്വപ്നം കാണണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്, റിസ്ക് ഏറ്റെടുക്കുക, എന്നിട്ട് ടു അച്ചീവ് യുവർ ഡ്രീം, നിങ്ങളുടെ സ്വപ്നം കാണുക എന്ന് മാത്രമല്ല ആ സ്വപ്നം നേടിയെടുക്കാൻ, ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ റിസ്ക് എടുക്കുക എന്നുള്ളതും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെറുതെ സ്വപ്നം കണ്ടാൽ പോരാ, നമ്മുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് എടുക്കണം, അതെന്ത് റിസ്ക്കും ചെയ്യാൻ നമ്മൾ എന്തായിരിക്കണം, തയ്യാറായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങളോട് ഇർഫാൻ ആലം പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇർഫാൻ ആലത്തിൻ്റെ വേർഡ്സ് കടമെടുത്തിട്ട് ഞാനും പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വർക്ക് ചെയ്ത് ഹാർഡ് വർക്കിലൂടെ എന്ത് ചെയ്യണം, അത് സാക്ഷാത്കരിക്കണം. ഇപ്പോൾ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ നല്ല ഹൈ മാർക്കോടുകൂടി പാസ്സാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്വപ്നത്തെ നമുക്ക് എന്ത് ചെയ്യണം, സത്യമാക്കി കൊണ്ടുവരണം. ഓക്കെ, ആ സ്വപ്നം എന്തായി മാറണം, സത്യമാവണം. അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് സമയത്തിന് ചെയ്ത് വൃത്തിയാക്കി എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദെൻ താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിംഗ് ദ ടൈം ടു ടോക്ക് ടു അസ്. അങ്ങനെ ഇൻ്റർവ്യൂ എന്ത് ചെയ്യണം, അവസാനിക്കാൻ പോവാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ആരോടാണ് താങ്ക് യു പറയുന്നത്? യെസ്, ഇർഫാൻ ആലത്തിനോട് അല്ലേ. എന്തിനെ? ഫോർ സ്പെയറിംഗ് ദ ടൈം ടു ടോക്ക് ടു അസ്. ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി പറയുകയാണ്. വി വിഷ് യു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ യുണീക് ജേണി. വി വിഷ് യു, ഞങ്ങൾ ആശംസിക്കുന്നു ദ വെരി ബെസ്റ്റ്, ഏറ്റവും നല്ലത് അല്ലേ, ഫോർ യുവർ യുണീക് ജേണി, നിങ്ങളുടെ ഈ വേറിട്ട ഈ യാത്രയിൽ, നിങ്ങളുടെ ഈ യാത്രയിൽ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. താങ്ക്സ്. ഇറ്റ് ഈസ് വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് മൈ മെൻറ്റേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ദാറ്റ് ഐ ക്യാരി മൈ ജേണി ഫോർവേഡ്. താങ്ക്സ്. ഇതൊക്കെ എന്തിൻ്റെ ഫലമായിട്ടാണ്? വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് മൈ മെൻറ്റേഴ്സ്, എൻ്റെ ഗുരുക്കന്മാരുടെ, എൻ്റെ മുതിർന്നവരുടെ, എൻ്റെ വെൽ വിഷേഴ്സിൻ്റെ, അവരുടെയൊക്കെ പ്രാർത്ഥന ഫലമായിട്ട്, ബ്ലെസ്സിങ്സിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഐ ക്യാരി മൈ ജേണി, ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഫോർവേഡ് മുന്നോട്ട് പോകുന്നത്. Then interview given to Sujata Ramprasad for India Currents in May 2010. 2010 നടന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആരുമായിട്ട്? സുജാത രാംപ്രസാദ്. ഇന്ത്യ കറൻസ് ഇൻ മെയ്, ഇന്ത്യ കറൻസിന് വേണ്ടിയിട്ട് മെയ് 2010 നടന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇത്. ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ എൻ്റർപ്രീനർഷിപ്പ് സബ്മിറ്റ് ഇൻ വാഷിങ്ടൺ. അത് എന്നായിരുന്നു? ഈ ഇർഫാൻ ആലം വാഷിങ്ടണിൽ എൻ്റർപ്രീനർഷിപ്പ് സബ്മിറ്റ് ചെയ്ത്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ, എൻ്റർപ്രീനർഷിപ്പ് സബ്മിറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം സുജാത രാംപ്രസാദ് ഇന്ത്യ കറൻസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇർഫാൻ ആലത്തിനെ കുറിച്ചിട്ടുള്ളൊരു പ്രൊഫൈല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വായിക്കുക. ദെൻ അതിനുശേഷം ഇതുവരെ ഉള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതി തയ്യാറാക്കുക. ഓക്കെ, ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. തിങ്ക് ആൻഡ് റൈറ്റും കൂടെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇടുത്ത ഈ ഒരു ഇൻ്റർവ്യൂ ഒരു 3-4 തവണ നന്നായിട്ട് വായിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതുപോലെ ഇതിൽ തിങ്ക് ആൻഡ് റൈറ്റ്, യു ട്രൈ ടു റൈറ്റ്, എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് തിങ്ക് ആൻഡ് റൈറ്റ് ആൻഡ് ദ അതർ ആക്ടിവിറ്റീസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലുള്ള മറ്റ് ആക്ടിവിറ്റികളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.